നമസ്കാരം നന്ദകുമാറാണ് ടിപ്പ് സുൽത്താൻ ടെക് ആൻഡ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പറഞ്ഞു തരുന്നത് ആൻഡ്രോയിഡ് ഓട്ടോയുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ വീഡിയോയാണ്. ഇന്ന് പലരും അവരവരുടെ കാറിൽ ഉപയോഗിക്കുന്ന ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റം ആൻഡ്രോയിഡായിട്ട് അപ്ഗ്രേഡ് ചെയ്യാറുണ്ട്. നമുക്കതിൽ ഒരു ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ ഒരു ആൻഡ്രോയിഡിൻ്റെ ടാബ്ലറ്റ് ഉപയോഗിക്കുന്ന അതേപോലെ തന്നെ, ആൻഡ്രോയിഡിൻ്റെ ഒരു ടാബ്ലറ്റ് ഉപയോഗിക്കുന്ന അതേപോലെ തന്നെ നമുക്ക് കാറിലും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇത്തരത്തിൽ ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്തതിന് ശേഷം നമ്മൾ മൊബൈലിൽ ആൻഡ്രോയിഡ് ഓട്ടോ കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് അത് പലപ്പോഴും വയറിൽ ഉപയോഗിച്ചുകൊണ്ട് വയർഡ് കണക്ഷൻ മാത്രമേ അലോ ചെയ്യാറുള്ളൂ. പല ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റവും ആൻഡ്രോയിഡിൻ്റെ വയേർഡായിട്ടുള്ള ആൻഡ്രോയിഡ് ഓട്ടോ മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ചില കൂടിയ വില കൂടിയ ചില ഐറ്റംസ് മാത്രമാണ്, ചില മോഡൽസ് മാത്രമാണ് വയർലെസ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് ഓട്ടോ കൂടെ സപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ കാർപ്ലേ ആണെങ്കിൽ, ഐഫോൺ ആണെങ്കിൽ നമുക്ക് വയർലെസ് കണക്ട് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട് താനും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ആൻഡ്രോയിഡ് ഓട്ടോ വയർലെസ്ലി കണക്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കുക ഏതൊരു ആൻഡ്രോയിഡ് സിസ്റ്റത്തിലും എന്നുള്ളതാണ് ഇന്നത്തെ ചെറിയ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, എന്തെല്ലാം സെറ്റിംഗ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്, ഏതെല്ലാം അപ്ലിക്കേഷനാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസ് ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ആദ്യം നമുക്ക് നമ്മുടെ മൊബൈലിൽ ഒന്ന് ഓപ്പൺ ചെയ്യാം. മൊബൈൽ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ നമുക്ക് ഹെഡ് യൂണിറ്റ് റീലോഡഡ് എന്നൊന്ന് ടൈപ്പ് ചെയ്യുക. ഹെഡ് യൂണിറ്റ് റീലോഡഡ്. ഇപ്പോൾ നമുക്ക് അപ്ലിക്കേഷനിൽ നല്ലതിൽ കാണാം ഹെഡ് യൂണിറ്റ് റീലോഡഡ് എമുലേറ്റർ എന്ന് പറഞ്ഞിട്ട് ഫോർ ആൻഡ്രോയിഡ് ഓട്ടോ എന്ന് പറഞ്ഞിട്ട് അതൊരു പെയ്ഡ് വേർഷനും ലഭ്യമാണ്, ട്രയൽ വേർഷനും. തൽക്കാലത്തേക്ക് നമുക്ക് ട്രയൽ വേർഷൻ നോക്കാം. ഇത് നമ്മൾ മൊബൈലിലല്ല ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, ഞാൻ ഈ അപ്ലിക്കേഷനൊന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി എന്ന് മാത്രം. ഈ ഹെഡ് യൂണിറ്റ് റീലോഡഡ് ട്രയൽ ആൻഡ്രോയിഡ് ഓട്ടോ എന്ന് പറയുന്ന ഈ ഒരു അപ്ലിക്കേഷൻ നമ്മൾ കാറിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റത്തിലാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. നമുക്ക് ഈ ഒരു അപ്ലിക്കേഷനാണ് ആവശ്യം. ഇത് നമുക്ക് പെയ്ഡ് വേർഷനും ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ഫ്രീ വേർഷനും ഉണ്ട്. ഫ്രീ വേർഷനായാലും നമുക്ക് പരിമിതികളുണ്ട്, എങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. മാത്രമല്ല, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മോഡ് വേർഷൻ ഫ്രീ ആയിട്ട് ഫുൾ വേർഷൻ തന്നെ, പ്രീമിയം വേർഷൻ, മോഡേൺ ആയിട്ടുള്ള വേർഷൻസും ലഭ്യമാണ്. അപ്പോൾ ഇതിൽ താഴെ കാണുന്ന ആവരണം, ഇപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് ഇത്തരത്തിൽ മോഡ് വേർഷൻ കിട്ടുന്ന ഒരു ഭാഗമാണ്. ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കുക, അതിനുശേഷം ഇത് നമ്മൾ പെൻഡ്രൈവിലേക്കോ മറ്റോ മാറ്റിയിട്ട് ഇത് നമ്മൾ ഇത് ചെയ്യാം. നമ്മുടെ ആൻഡ്രോയിഡ് സിസ്റ്റത്തിൽ, കാറിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന, അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള ആൻഡ്രോയിഡ് സിസ്റ്റത്തിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. അതിനിടയ്ക്ക് നമുക്ക് മറ്റൊരു കാര്യം കൂടെ ചെയ്യാനുള്ളത്, നമ്മൾ മൊബൈലിൽ ചെയ്യേണ്ട ഒരു ചെറിയ സെറ്റിംഗ് ആണ്. നമ്മളിത് എങ്ങനെയാണ് കാറിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പ് മൊബൈലിൽ നമ്മൾ ആൻഡ്രോയിഡ് ഓട്ടോയിൽ ചെയ്ത് വെക്കേണ്ട ചില സെറ്റിംഗും കൂടെ നമുക്കൊന്ന് പരിചയപ്പെടേണ്ടതുണ്ട്. അതിലേക്കായിട്ട് നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ ഒന്ന് ഓപ്പൺ ചെയ്യാം. ചിലർക്ക് അപ്ലിക്കേഷനായി തന്നെ ആൻഡ്രോയിഡ് ഓട്ടോ കിടക്കുന്നുണ്ടായിരിക്കും. എനിക്കിപ്പോൾ ഇത് സെറ്റിംഗിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. കണക്ഷൻസ് ആൻഡ് ബ്ലൂടൂത്ത് ആൻഡ് ഡിവൈസ് എന്നുള്ളതിൽ ആൻഡ്രോയിഡ് ഓട്ടോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിരിക്കുകയാണ്. അവിടെ ഞാൻ ആൻഡ്രോയിഡ് ഓട്ടോ സെലക്ട് ചെയ്തു. അതിൽ നമ്മൾ ആൻഡ്രോയിഡ് ഓട്ടോ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ മുകളിൽ കാണുന്ന ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ഹെൽപ്പ്, ഫീഡ്ബാക്ക്, സെൻഡ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞിട്ട് രണ്ട് ഓപ്ഷൻ ആയിരിക്കും കാണുക. അത് നമുക്ക് അവിടെ ഒരു ഡെവലപ്പർ ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്ത് താഴേക്ക് സ്ക്രോൾ ചെയ്ത് വേർഷൻ എന്ന് കാണുന്ന ഭാഗത്ത് കുറച്ച് തവണയൊന്ന് ടാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ആവും. ഇനി നമ്മൾ മുകളിൽ കാണുന്ന ആ ഒരു ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെവലപ്പർ സെറ്റിംഗ് എന്ന് വേണ്ടി കാണാം. അതുകൊണ്ട് തന്നെ സ്റ്റോപ്പ് ഹെഡർ യൂണിറ്റ് സെർവർ എന്ന് കാണാം. ഞാനത് ഓൾറെഡി ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ടാണ് സ്റ്റോപ്പ് ഹെഡർ യൂണിറ്റ് സെർവർ എന്ന് കാണിക്കുന്നത്. ഇത് ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് അത് എനേബിൾ സ്റ്റാർട്ട് എന്നായിരിക്കും കാണിക്കുക. ഞാനതൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. അത് സ്റ്റോപ്പ് ചെയ്ത് ഇപ്പോൾ നോക്കാൻ എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് കാണുക. അത് സ്റ്റാർട്ട് എന്നുള്ളത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ കാറിൻ്റെ ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റത്തിലേക്ക് പോവാം. നമുക്കതൊന്ന് ഓപ്പൺ ചെയ്യാം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളുടെ മൊബൈൽ, ഏത് മൊബൈലാണോ ആൻഡ്രോയിഡ് ഓട്ടോ കണക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് അതേ മൊബൈലിൽ നമ്മൾ നെറ്റ് ടെത്തർ ചെയ്ത് നമ്മുടെ കാറിലെ ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റത്തിലേക്ക് കൂടി കണക്ട് ചെയ്യുക. ഇപ്പോൾ ഞാനിത് അങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമുക്കിതിലൊരു ബ്രൗസർ ഓപ്ഷൻ ഉണ്ട് എങ്കിൽ, ഇപ്പോൾ ഇവിടെ ക്രോം ഉണ്ട്, ആ ക്രോമിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ആ ഹെഡ് യൂണിറ്റ് റീലോഡർ എന്ന് പറയുന്നൊരു അപ്ലിക്കേഷൻ നമുക്ക് ഇവിടെ ഡൗൺലോഡ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കത് ഇൻസ്റ്റാൾ കൊടുക്കാം. അതല്ല എങ്കിൽ നമ്മൾ അപ്ലിക്കേഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഫയൽ മാനേജർ കാണാം. നമ്മൾ പെൻഡ്രൈവിലേക്ക് ആക്കുക. പെൻഡ്രൈവ് കണക്ട് ചെയ്തതിന് ശേഷം ഫയൽ മാനേജറിൽ വന്നിട്ടുണ്ടെങ്കിൽ
നമ്മളെ ഇത് ഡ്രൈവിലാണോ ഡൗൺലോഡ് ചെയ്തു വെച്ചിട്ടുള്ളത് അത് സെലക്ട് ചെയ്യുക അവിടുന്ന് അത് ഇൻസ്റ്റാൾ കൊടുക്കുക ഇത്രയുമാണ് അതിൽ ചെയ്യാനുള്ളത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ഇപ്പോൾ കാണുന്നത് പോലെ ഹെഡ് യൂണിറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു അപ്ലിക്കേഷനായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും ഓപ്പണായി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വൈഫൈ എന്ന് കാണുന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക ഒന്ന് ടാപ്പ് ചെയ്യുകയേ വേണ്ടൂ ഇപ്പോൾ നമുക്ക് കാണാം നമ്മുടെ ആൻഡ്രോയിഡ് ഓട്ടോ വയർലെസ്ലി കണക്റ്റ് ആയിരിക്കുകയാണ് ഇത് ഇപ്പോൾ കണക്റ്റായി കഴിഞ്ഞു ഈ മൊബൈലിലാണ് നമ്മളത് ചെയ്തിട്ടുള്ളത് വയർഡ് അല്ല ഇത് വയർലെസ്ലി ആണ് കണക്റ്റ് ആയിട്ടുള്ളത് വൈഫൈ വഴിയാണ് കണക്ട് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് മ്യൂസിക് പ്ലേ ചെയ്യുന്നതിനും അതുപോലെ തന്നെ അപ്ലിക്കേഷൻസ് എല്ലാം ഓപ്പൺ ചെയ്യുന്നതിനും എല്ലാം സാധിക്കും ഇത്രയും അപ്ലിക്കേഷൻസ് നമുക്കതിൽ ലഭ്യമാണ് വാട്സപ്പ് കാണാം വെയ്സ് കാണാം ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ട് ഇപ്പോൾ വാട്സപ്പ് നമ്മൾ സെലക്ട് ചെയ്യുകയാണ് എങ്കിൽ വാട്സപ്പിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വാട്സപ്പിൽ പുതിയ മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ അത് എവിടെ വരും നമുക്ക് ഗൂഗിൾ അസിസ്റ്റൻറ്റ് വഴി ഇതിനെ നിയന്ത്രിക്കാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഏതൊരു ആൻഡ്രോയിഡ് സിസ്റ്റത്തിലും വയർലെസ്ലി ആൻഡ്രോയിഡ് ഓട്ടോ കണക്ട് ചെയ്യാൻ സാധിക്കുക അപ്പോൾ എല്ലാവരും ഈ ഒരു ആപ്ലിക്കേഷൻ ഒന്ന് ഉപയോഗിച്ച് നോക്കുക നിങ്ങൾക്ക് വയർഡ് ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്നതിൻ്റെ ഒരു അസൗകര്യം തീർച്ചയായിട്ടും ഒഴിവാക്കി വയർലെസ്ലി കണക്ട് ചെയ്തെടുക്കുന്നതിനുള്ള ഒരു മാർഗ്ഗമാണ് ഈ ഒരു ആപ്ലിക്കേഷൻ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണും എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ കാറിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പുതിയ വാഹനത്തിൽ നിങ്ങൾ ഇത്തരത്തിലൊരു ആൻഡ്രോയിഡിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ഓട്ടോ കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു സ്വഭാവമുണ്ട് നിങ്ങൾക്കത് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല അത് വയർഡ് ഉപയോഗിച്ച് മാത്രമേ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ നിങ്ങൾക്കതൊരു അസൗകര്യമായി ഫീൽ ചെയ്യുന്നു എങ്കിലൊക്കെ എല്ലാം ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടുള്ള രീതി വളരെ സഹായകമായിരിക്കും നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളിതൊന്ന് ഉപയോഗിച്ച് നോക്കുക എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നേരിടുകയാണെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക അതിനുള്ള വിശദീകരണം അതിനുള്ള മറുപടി ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ നൽകാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദകുമാർ ടിപ്സ് സുൽത്താൻ ടെക് ആൻഡ് ടിപ്സ് ഒരു കാര്യം കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക എങ്കിൽ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷനും ലഭിക്കുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം